നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. ഇന്ന് പുലർച്ചെ ഉണ്ടായ ഭൂകമ്പത്തിൽ എണ്ണ വാതക ഉൽപാദന കേന്ദ്രത്തെ ബാധിച്ചിട്ടില്ലെന്ന് കുവൈറ്റ് ഓയിൽ കമ്പനി സ്ഥിരീകരിച്ചു. നിലവിൽ എണ്ണ ഉൽപാദന കേന്ദ്രം സാധാരണ നിലയിലാണെന്ന് കമ്പനി വ്യക്തമാക്കി. ഭൂകമ്പം ഉണ്ടായ സാഹചര്യത്തിൽ കുറച്ചു സമയത്തേക്ക് പ്രവർത്തനം നിർത്തിവെച്ചെങ്കിലും എല്ലാ മുൻകരുതലുകളും പാലിച്ചുകൊണ്ട് എല്ലാം സാധാരണ നിലയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയാണ് ഹമ്മദിയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് റിക്ടർ സ്കെയിലിൽ 4.4 രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. രാജ്യത്തെ എല്ലാ മന്ത്രാലയങ്ങളുമായി 17 സർക്കാർ ഏജൻസികളിലെ കുവൈറ്റ് ഇതര തൊഴിലാളികളുടെ കണക്ക് പുറത്തുവിട്ട സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. 2021 ഡിസംബർ വരെയുള്ള കണക്കാണിത്. 54.6% എന്ന തരത്തിൽ കുവൈറ്റ് ഇതര ജീവനക്കാരുടെ ഏറ്റവും ഉയർന്ന ശതമാനം ആരോഗ്യ മന്ത്രാലയത്തിലാണ്. 20% വിദ്യാഭ്യാസ മന്ത്രാലയം പിന്നിലുണ്ട്. പ്രതിരോധ മന്ത്രാലയമാണ് 0.8% 0.9% മാത്രമായി എണ്ണ മന്ത്രാലയം 1.5% കമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം നിൽക്കുന്നു. ഒരു വശത്ത് സിവിൽ സർവീസ് കൗൺസിലിന്റെ തീരുമാനങ്ങൾക്കനുസൃതമായി കുവൈറ്റ് ഇതര ജീവനക്കാരുടെ സേവനം അവസാനിപ്പിക്കാൻ അധികൃതരോട് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. ലഭ്യമായ മേഖലകളിലെല്ലാം കുവൈറ്റുകളെ നിയമിക്കാനാണ് ശ്രദ്ധ ചെലുത്തുന്നതെന്ന് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. ക്രിമിനൽ സെക്യൂരിറ്റി വിഭാഗത്തിന്റെ സുരക്ഷാ ക്യാമ്പയിന്റെ ഫലമായി അനാശാസ പ്രവർത്തികൾ നടത്തിയതിന് വിവിധ രാജ്യക്കാരായ 20 പേരെ ഫർവാനെ ഗവൺറേറ്റിൽ അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇവർക്കെതിരെ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറിയതായും ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. തിരുവനന്തപുരം സ്വദേശി കുവൈറ്റിൽ മരണപ്പെട്ടു. തിരുവനന്തപുരം പുത്തൻതോപ്പിൽ 54 വയസ്സുള്ള മേരി ജാസ്മിനാണ് വെള്ളിയാഴ്ച പുലർച്ചെ ഫർവാനി ഹോസ്പിറ്റലിൽ മരണപ്പെട്ടത്. അർബുദബാധയെ തുടർന്നായിരുന്നു മരണം. എഡ്വിൻ, റൊണാൾഡ്, അഖില എന്നിവരാണ് മക്കൾ. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾ വെൽഫെയർ കേരള കുവൈറ്റ് ജനസേവാ വിഭാഗമായ ടീം വെൽഫെയറിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നു. കുവൈറ്റിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ എൻട്രി എക്സിറ്റ് സംവിധാനത്തിലുണ്ടായിരുന്ന സാങ്കേതിക തകരാർ മൂലം കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം 2.5 മണിക്കൂർ നേരം തടസ്സപ്പെട്ടു. 3:15 സാങ്കേതിക തകരാർ പരിഹരിച്ച ശേഷം വിമാനത്താവളത്തിന്റെ പ്രവർത്തനം സാധാരണ നിലയിലായി. രാജ്യത്തിന്റെ മറ്റ് അതിർത്തി കവളകളും ഇതേ തുടർന്ന് യാത്രാ നീക്കം തടസ്സപ്പെട്ടു. വിമാനത്താവളത്തിലെ വിവിധ എയർലൈൻസ് കമ്പനികളുടെ ലഗേജ് കൗണ്ടറിന് മുന്നിലും ഇതേ തുടർന്ന് വൻ തിരക്ക് അനുഭവപ്പെട്ടു. 7 വിമാനങ്ങളുടെ പുറപ്പെടൽ സമയത്തിനും താമസം നേരിട്ടു. 6 വിമാനങ്ങളും എത്തിച്ചേരുന്നതിനാൽ അറൈവൽ കൗണ്ടറുകളും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. രാജ്യത്തിന്ന് പുലർച്ചെയുണ്ടായ ഭൂചലനത്തിൽ നാശനഷ്ടങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് കുവൈറ്റ് ഫയർഫോഴ്സ് അറിയിച്ചു. കുവൈറ്റ് സമയം വെളുപ്പിന് 4:28 റിക്ടർ സ്കെയിലിൽ 4.4 ഭൂമികുലുക്കം അനുഭവപ്പെട്ടത്. ഇറാനിലുണ്ടായ ഭൂമികുലുക്കത്തിന്റെ തുടർച്ചയെന്നാണമാണ് കുവൈറ്റിലുണ്ടായത്. കുവൈറ്റ് കൂടാതെ സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിലും ഖത്തറിലും ബഹ്റിനിലും ഭൂചലനം അനുഭവപ്പെട്ടതായി അധികൃതർ അറിയിച്ചു. കുവൈറ്റിൽ അനുഭവപ്പെട്ടത് തീവ്രത കുറഞ്ഞ ഭൂചലനമാണെന്നും ഭൂചലനത്തിന്റെ തീവ്രത റിക്ടർ സ്കെയിലിൽ 6 കുറവാണെങ്കിൽ നാശനഷ്ടം സംഭവിക്കാനുള്ള സാധ്യത കുറവാണെന്നും കാലാവസ്ഥാ നിരീക്ഷകൻ ആദിൽ അൽ സദൂൻ വ്യക്തമാക്കി. രാജ്യത്തിന്റെ ക്രിമിനൽ സ്റ്റാറ്റസ് റിപ്പോർട്ട് ഓൺലൈൻ വഴി ലഭ്യമാകുന്ന സേവനം ആരംഭിച്ചതായി ആഭ്യന്തര മന്ത്രാലയം. സഹേൽ ആപ്ലിക്കേഷൻ വഴിയാണ് വിവരങ്ങൾ ലഭ്യമാകുക. ക്രിമിനൽ എവിഡൻസ് വിഭാഗമാണ് ആഭ്യന്തര മന്ത്രാലയത്തിലെ ഇൻഫർമേഷൻ സിസ്റ്റം ഡിപ്പാർട്ട്മെന്റ് സഹായത്തോടെ വ്യക്തികളുടെ ക്രിമിനൽ സ്റ്റാറ്റസ് റിപ്പോർട്ട് അനുവദിക്കുന്നതിന് സൗകര്യം ഒരുക്കിയത്. ആധികാരികത ഉറപ്പാക്കാൻ കഴിയുന്ന തരത്തിൽ QR സെക്യൂരിറ്റി കോഡ് സഹിതമാണ് ക്രിമിനൽ സ്റ്റാറ്റസ് ഇഷ്യൂ ചെയ്യുന്നത്. രാജ്യത്തിന് അകത്തും പുറത്തും ഇവയുടെ ആധികാരികത പരിശോധിക്കാൻ എന്നതാണ് മറ്റൊരു പ്രത്യേകത. നാട്ടിലെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് സമാനമായ രേഖയാണ് ക്രിമിനൽ സ്റ്റാറ്റസ് റിപ്പോർട്ട്. ഇന്നത്തെ വിനിമയ നിരക്ക് 1 കേഡിക്ക് 253 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.